മോദിയെ ഉന്നം വെച്ച അമ്പ് നേരെ ചെന്ന് പതിച്ചത് അമിത്ഷായുടെ നെറ്റിക്കാണ്. ഇതോടെ ഉത്തരം മുട്ടിപ്പോകുന്ന അവസ്ഥയിൽ എന്തിന് നെറ്റി ചുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി പോവുകയാണ് അമിത്ഷാ. 1881 മുതൽ 2011 വരെ മുടങ്ങാതെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി പോന്ന രാജ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം എന്തോ മോദി സർക്കാർ മുടക്കി എന്ന ചോദ്യമാണ് അമിത്ഷായ്ക്ക് നേരെ ഉയർന്നത്. അതും 100 ദിവസം തികച്ച മോദി 3.0 വീമ്പു പറച്ചിലുമായി മൈക്ക് കെട്ടി പറഞ്ഞ സമയത്താണ് എന്ന് കൂടി ഓർക്കണം. സംഗതി മറ്റൊന്നുമല്ല, ഓരോ 10 വർഷം കൂടുമ്പോഴും നടപ്പിലാക്കേണ്ട സെൻസസിനെ പറ്റിയാണ് പറയുന്നത്. 1881 ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത് മുതൽ അത് മുടക്കിയിട്ടില്ല. പക്ഷേ 2020 കൊറോണ വന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് മോദി സെൻസസ് മാറ്റിവെച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോ 4 വർഷവും പിന്നിടാനായിട്ടും മോദി സെൻസസിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ഈ രാജ്യത്തെ യഥാർത്ഥ ജനസംഖ്യ കണക്ക് എത്രയാണ്, ജനസാന്ദ്രത എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുമ്പോൾ രാജ്യത്തെ വിഭവങ്ങൾ എങ്ങനെയാണ് വിഭജിക്കേണ്ടത് ആർക്കും അറിയില്ല, ആരിലേക്കൊക്കെയാണ് വിഭവങ്ങൾ എത്തേണ്ടത് എത്തുന്നില്ല തുടങ്ങിയ ഒട്ടനേകം കാര്യങ്ങളാണ് ഈ സെൻസസിന് പിന്നിലുള്ളത്. പക്ഷെ മോദി അതൊക്കെ നീട്ടി നീട്ടിക്കൊണ്ട് പോകുമ്പോഴും 3-ാം ഊഴത്തിലെ 100-ാം ദിനത്തിൽ നേട്ടം എണ്ണി പറയുമ്പോൾ ഈ ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്തായാലും കൃത്യമായ ഒരു ഉത്തരം പറയാനില്ലാത്ത അമിത്ഷാ ഒടുക്കം പറഞ്ഞു സെൻസസിന്റെ കാര്യത്തിൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കേണ്ടത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ അപ്ഡേഷനും സെൻസസിൽ ഉൾപ്പെടുത്തും. അതേസമയം സെൻസസ് നടപടിക്രമങ്ങളെല്ലാം ചേർത്ത് 12,000 കോടിയിലധികം രൂപ ചെലവാകും. സെൽഫ് എനുമറേഷൻ പ്രക്രിയയുടെ ഭാഗമായി മൊബൈൽ നമ്പറുകളും ആധാർ നമ്പറുകളും പൗരന്മാർക്ക് നിർബന്ധമാണ്. അതുപോലെ അടിസ്ഥാന സൗകര്യം, മൊബൈൽ ഫോൺ സൗകര്യം, ഗതാഗതം, ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അതെല്ലാം ചേർത്താണ് സെൻസസ് തയ്യാറാക്കുക. പ്രഭാത ഭക്ഷണം മുതൽ കുടിവെള്ളം, വൈദ്യുതി, ശൗചാലയം, അടുക്കള സൗകര്യം, LPG കണക്ഷൻ, TV ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും സെൻസസിന്റെ ഭാഗമായി ഉണ്ടാവും. വീട്ടിലെ സൗകര്യങ്ങൾ, വീട്ടിലുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരാണോ തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ജാതി സെൻസസിലേക്ക് വരെ നീളേണ്ടുന്ന സെൻസസ് നടത്താത്തതിന് പിന്നിൽ ജാതി സെൻസസ് നടത്തേണ്ടി വരുമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തന്നെയാണ്.